നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ വൻ നീക്കം ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി ഡ്രോണുകളും മിസൈലുകളും അയച്ചു ഹിസ്ബുള്ള ചില ഡ്രോണുകൾ ഇസ്രായേൽ അതിർത്തി ഗ്രാമങ്ങളിൽ മണിക്കൂറുകൾ മുൾമുനൽ നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വ്യോമ പ്രതിരോധത്തെ താറുമാറാക്കുന്ന ഹിസ്ബുള്ളയുടെ നവീനമായ ഡ്രോണുകൾ ഇസ്രായേൽ സേനയ്ക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചു ഹിസ്ബുള്ളയുടെ പുതിയ സെക്രട്ടറി ജനറൽ നഅീം ഖാസീം പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് നെതന്യാഹുവിന്റെ കിടപ്പറ വരെ തങ്ങളുടെ ഡ്രോൺ എത്തിയെന്ന ാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അയാളുടെ സമയം എത്താത്തത് കൊണ്ടാകണം രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ ഒരു ഇസ്രായേലിയുടെ കൈകൊണ്ട് തന്നെ നിതന്യാഹു കൊല്ലപ്പെടുമെന്നും ചുമതല ഏറ്റെടുത്ത ശേഷം നടത്തിയ പ്രഥമ പ്രസംഗത്തിൽ ഗാസി മുന്നറിയിപ്പ് നൽകി ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ വടക്കൻ ഗാസിയിലും ലബനാനിലും ആക്രമണം ശക്തമായി തന്നെ തുടരുന്നു ഗാസിയിൽ നാൽപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു ലബനാനിൽ പതിനെട്ട് പേർ മരിച്ചു വെടിനിർത്തലിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന യു എനി ലോകരാജ്യങ്ങളുടെയും അപേക്ഷ തള്ളിയായിരുന്നു ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തിയത് വടക്കൻ ഗാസയിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു അതേസമയം ലബനാനിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി അമേരിക്ക വലിയ രീതിയിലുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ നേതാക്കളുമായി യു എസ് പ്രതിനിധികൾ ചർച്ച നടത്താനുള്ള ഒരു നീക്കമാണ് ഇനി മുന്നിലുള്ളത് യു എൻ ഏജൻസിയെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിനെതിരെ യു എൻ ജനറൽ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായി യുനർവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇസ്രായേൽ നടപടി ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെ കിഴക്കൻ ജെറുസലേമിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുമെന്ന് അദ്ദേഹം വിമർശിച്ചു ഇസ്രായേലിനെതിരെ ട്രൂ പ്രോമിസ് പോലുള്ള നിരവധി ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർ സാദ താക്കീത് നൽകി അതേസമയം ഇറാൻ സൈന്യം എക്സിൽ പങ്കുവച്ച പ്രതീകാത്മക വീഡിയോയും പോസ്റ്റും വലിയ രീതിയിൽ ആശങ്ക ഉണർത്തിയിരിക്കുകയാണ് ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയെയും വിക്ഷേപിക്കാൻ തയ്യാറായി നിൽക്കുന്ന മിസൈലിന്റെയും ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് എന്തായാലും ആക്രമണം ഉടൻ ഉണ്ടാകും എന്ന ഒരു സൂചനയാണ് ഇറാൻ നൽകിയിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ആശങ്ക പടരുകയാണ് പ്രത്യാക്രമണം ഇപ്പോൾ ഉണ്ടാകും എന്നതടക്കമുള്ള ഒരു ചർച്ചകൾ ദിവസങ്ങളായി നടക്കുന്നുണ്ട് പക്ഷേ പ്രത്യാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അത് കഠിനമായിരിക്കും എന്ന് തന്നെയാണ് നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രായേൽ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്നതും ഏറെ ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇസ്രായേൽ വ്യക്തമാക്കിയൊരു കാര്യം ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നതടക്കമുള്ള ചില പ്രതികരണം ഇസ്രായേൽ നടത്തിയിരുന്നു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലവുമാരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടും ഇതുവരെയും വേണ്ട രീതിയിലൊരു തിരിച്ച് പ്രത്യാക്രമണം ഇറാൻ നടത്തിയിട്ടില്ല എന്നത് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് ഒരു പ്രത്യാക്രമണം ഒരു തിരിച്ചടി എന്ന രീതിയിൽ ഇതുവരെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല അത് എപ്പോഴാണ് എന്ന ചോദ്യം ശക്തമാകുന്നതിനിടയിലാണ് ഇറാൻ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിട്ട് സമയമാകുന്നു എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തായാലും ഇസ്രായേൽ ഇറാൻ പോരാട്ടം മുറുകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഉടനൊന്നും അയവില്ല അത് മുറുകയാണ് ഓരോ ദിവസം പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത